നീറ്റ് പരീക്ഷയ്ക്കെതിരെ നിയമനിർമ്മാണവുമായി തമിഴ്നാട് സർക്കാർ. നീറ്റ് ഒഴിവാക്കുന്ന ബില്ല് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിന് അണ്ണാ ഡി എം കെയുടെയും പിന്തുണ. വിവരങ്ങളുമായി അനൂപ് ദാസ്. അനൂപ്, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമല്ലേ അത്? എന്തുകൊണ്ടാണ് തമിഴ്നാട് അതിലേക്ക് എത്തുന്നത്? അനൂപ്, തമിഴ്നാട്ടിൽ നേരത്തെ ഉള്ള സംവിധാനം പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ മെഡിക്കൽ പ്രവേശനം എന്നുള്ളതായിരുന്നു. എന്നാൽ നീറ്റ് വന്നതോടുകൂടി പ്ലസ് ടു മാർക്കിൽ ഒരുപക്ഷെ മുഴുവൻ മാർക്കും നേടിയ കുട്ടികൾക്ക് പോലും നീറ്റ് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ഇന്നലെ പോലും സേലത്ത് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഡി എം കെയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അധികാരത്തിലെത്തിയാൽ നീറ്റ് പരീക്ഷ ഒഴിവാക്കുമെന്നുള്ളത്. നേരത്തെ അണ്ണാ ഡി എം കെ സർക്കാർ ഒരു പ്രമേയം നീറ്റ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഇത്തവണ അതൊരു ബില്ലായി തന്നെ, നിയമനിർമ്മാണമായി തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമം ഡി എം കെ നടത്തുകയാണ്. ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഡി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള എം കെ സ്റ്റാലിൻ സഭയിൽ പറഞ്ഞിട്ടുള്ളത് മത്സര പരീക്ഷകളല്ല വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നിശ്ചയിക്കേണ്ടത് എന്ന് എം കെ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ രാജ്യത്തായി ആദ്യമായിട്ടാണ് ഇത്തരമൊരു ബില്ലുമായി നീറ്റിനെ എതിർക്കുന്ന, നീറ്റ് ഒഴിവാക്കി തരണം, എല്ലാ കാലത്തും നീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള സംവിധാനം തമിഴ്നാടിന് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ല് ഒരു സംസ്ഥാന ആ ബില്ലുമായി മുന്നോട്ട് പോകുന്നത്, നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. അശ്വി, അനൂപ്, ഈ സേലത്ത് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തല്ലോ, മൂന്നാം തവണ എന്തോ നീറ്റ് എഴുതാൻ പോകുമായിരുന്നു. അപ്പൊ അതിൽ രാഷ്ട്രീയ പ്രതിഷേധമുണ്ടായിരുന്നു, ഇത്തരത്തിൽ വാഗ്ദാനം ഉണ്ടായിരുന്നല്ലോ, അതെന്തായി എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ നിയമത്തിന് പിന്നിൽ കാരണങ്ങളാകുന്നുണ്ടോ അനൂപ്? അത് ഒരു ഇന്നലത്തെ മരണം പെട്ടെന്നുള്ള ഒരു കാരണമല്ല. കാര്യം നേരത്തെ തന്നെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുമെന്ന് ഡി എം കെ നിശ്ചയിച്ചതാണ്. എന്നാൽ ഇന്നലെ സേലത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത സമയം തന്നെ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി അവിടെ എത്തി. എടപ്പാടി പളനിസ്വാമിയുടെ വീടിന് സമീപത്താണ് ആ മരണം നടന്നത്. അദ്ദേഹം എത്തി. അതിനുശേഷം എം കെ സ്റ്റാലിൻ്റെ മകനും എം എൽ എയുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ അവിടെ പോയി കണ്ട് സംസാരിച്ചു. ഡി എം കെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ട് തന്നെ ഡി എം കെ ഉടൻ 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ചു. അതായത് ഒരു തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ഒരു 3-4 വർഷമായി നീറ്റ്. ആ വിഷയത്തിന് വേണ്ട പരിഗണന നൽകുമെന്ന് ഡി എം കെ പറയുകയും ചെയ്തതാണ്. തുടർച്ചയായ ആത്മഹത്യകൾ, സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള ഇതിന്റെ ഒരു ഒരു സമ്മർദ്ദം, സർക്കാരിന് മുകളിലുള്ള സമ്മർദ്ദം, നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യകൾ, ഇതെല്ലാം ഈ ബില്ല് അവതരിപ്പിക്കുന്നതിനുള്ള കാരണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു റെസൊല്യൂഷനായിട്ടോ അല്ല ഒരു പ്രമേയമായി കൊണ്ടുപോകാനല്ല ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ, ഞങ്ങളെ ഒഴിവാക്കി തന്നേ പറ്റൂ എന്ന് എം കെ സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് നിയമനിർമ്മാണത്തിലൂടെ. ആശ്മി, ഇതിലൊരു പഠനമൊക്കെ തമിഴ്നാട് നടത്തിയതല്ലേ അനൂപ്? ഒരു ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി രാജൻ എന്തോ ആണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പഠനം നടത്തിയിരുന്നു, അത് സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഡോക്ടർമാരെ കിട്ടാതെയാകും നീറ്റ് എന്നുള്ള ചൂണ്ടിക്കാട്ടലുകൾ ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിശദമായ അന്വേഷണത്തിനും പഠനങ്ങൾക്കും ശേഷമാണ് അതിനിർണായകമായ തീരുമാനത്തിലേക്ക് തമിഴ്നാട് പോയത്. അശ്വി പറഞ്ഞത് ശരിയാണ്. റിട്ടയർഡ് ജസ്റ്റിസായ എ കെ രാജൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഈ സംഭവം അന്വേഷിച്ചത്. നീറ്റ് നിലനിർത്തേണ്ട സാഹചര്യമുണ്ടോ, അതല്ല നീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം തമിഴ്നാടിന് വേണോ എന്ന് പഠിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ എ കെ രാജൻ കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് നീറ്റ് ഒഴിവാക്കണം എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു ബില്ലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. കൃത്യമായ ഒരു പഠനം നടത്തി. അതായത് ഗ്രാമപ്രദേശങ്ങളെ ഇതെങ്ങനെ ബാധിക്കും, നഗരപ്രദേശങ്ങളെ എങ്ങനെ ബാധിക്കും. കാര്യം മത്സര പരീക്ഷയിൽ മത്സരിച്ച് എഴുതി വിജയിക്കാനുള്ള ഒരു കൂടുതൽ കോച്ചിങ്ങും സംവിധാനവും ഉള്ളത് നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അതിന് വലിയ തുക ചിലവാക്കേണ്ടി വരുന്നുണ്ട് കുടുംബങ്ങൾക്ക്. തമിഴ്നാടിന്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള നിരവധി കുടുംബങ്ങൾക്ക് ഈ ചെലവ് വഹിക്കാൻ കഴിയുന്നില്ല. അത്ര ക്വാളിറ്റിയുള്ള ഒരു ഒരു സഹായം, പഠന സഹായം അവർക്ക് ലഭ്യമാക്കാൻ കൂടുതൽ സൗകര്യവും സമയവും എല്ലാം വേണ്ടിവരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ സാധാരണഗതിയിൽ പഴയ പോലെ പ്ലസ് ടു മാർക്കുകൾ നോക്കി ഉള്ള ഒരു പ്രവേശനം ഈ മെഡിക്കൽ സീറ്റുകളിലേക്ക് വന്നാൽ നീറ്റ് ഒഴിവാക്കാനുള്ള നിയമനിർമ്മാണവുമായി വെറുമൊരു വാഗ്ദാനം മാത്രമായിരുന്നില്ല, അത് തെളിയിക്കുവാൻ വേണ്ടി ഉദ്ദേശമുണ്ട് എം കെ സ്റ്റാലിൻ. എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്? ശ്രീ ഫസൽ ഗഫൂർ, ഗവർണമെന്റ്
ഫസൽ ഗഫൂറിന്റെ റേഞ്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു, കട്ട് ചെയ്ത് വിളിക്കാം. അനൂപ് തുടരൂ. ഈ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ ഈ നീറ്റ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് മാസ്ക് ഒക്കെ വെച്ച് ശാലിനടക്കിയ സഭയിലൊക്കെ എത്തുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ദീർഘനാളത്തെ തമിഴ്നാടിന്റെ ഒരു മൊത്തത്തിലുള്ള ആവശ്യം സാധൂകരിക്കപ്പെടുന്നു എന്നുകൂടി അർത്ഥമില്ലേ അനൂപ്? ഉറപ്പായും അത് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു നിയമ പ്രശ്നം എങ്ങനെയായിരിക്കും? ഇത് കോടതി, സുപ്രീം കോടതിയെല്ലാം കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ്. തമിഴ്നാട് സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമം എത്രത്തോളം നിലനിൽക്കും, അത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു നിയമമാണ്, അത് തമിഴ്നാട്ടിൽ മാത്രം നിലനിൽക്കുമോ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഇതിന് ശേഷമുള്ള വിഷയമാണ്, ഒരു നിയമനിർമ്മാണം സംഭവിച്ചതിന് ശേഷമുള്ള വിഷയമാണ്. അത് ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവ് തമിഴ്നാട് സർക്കാർ നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ കാര്യം, ഗ്രാമപ്രദേശങ്ങളിൽ തമിഴ്നാടിൻ്റെ ഉൾനാടുകളിലൊക്കെ ഒരുപാട് പേർ ഈ ഡോക്ടർമാരാവണം എന്ന ആഗ്രഹമൊക്കെ വെച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് മുന്നിൽ ഒരു ഇടുത്തി പോലെയാണ് നീറ്റ് പരീക്ഷ വന്നത്. കാര്യം അവർ 10-ാം ക്ലാസ് കഴിയുന്നു, സമീപത്തെ ഏതെങ്കിലും സ്കൂളിൽ പോയി പ്ലസ് ടു പഠിക്കുന്നു, അവിടെ നിന്ന് മികച്ച മാർക്ക് നേടി ഈ മെഡിക്കൽ പ്രൊഫഷനിൽ നേടാമെന്ന ഒരു ചിന്തയൊക്കെയായി മുന്നോട്ട് പോകുന്ന ആളുകളായിരുന്നു. പക്ഷേ അവർക്ക് മുന്നിലേക്ക് നീറ്റ് വരുമ്പോൾ അതൊരു മത്സര പരീക്ഷയാണ്, രാജ്യത്താകമാനമുള്ള വിദ്യാർത്ഥികളുമായുള്ള ഒരു മത്സരമാണത്. നേരത്തെ പറഞ്ഞ പോലെ നഗരപ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സാധാരണ പ്ലസ് ടു പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൂടുതൽ കോച്ചിങ് ഈ മത്സര പരീക്ഷകൾക്കായി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ മത്സരത്തിനിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ള കുട്ടികൾ ഗ്രാമപ്രദേശങ്ങളിൽ ജീവനൊടുക്കുന്ന സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായി. നിരവധി പേർ അങ്ങനെ ജീവനൊടുക്കി. ഇന്നലെ നമ്മൾ പറഞ്ഞ സേലത്തുള്ള കുട്ടി പോലും അങ്ങനെ ജീവനൊടുക്കുന്ന കാഴ്ച കണ്ടു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു സ്ഥിതി തുടർന്നുകൂടാ. ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരത്തെയും കുട്ടികളുടെ മനോനിലയെയും വളരെ മോശമായി ബാധിക്കുമെന്ന ഒരു ചിന്ത തമിഴ്നാട്ടിൽ വ്യാപകമായി ഉയർന്നിരുന്നു. കഴിഞ്ഞ സർക്കാർ അണ്ണാ ഡി എം കെയുടേതായിരുന്നത് കൊണ്ട് തന്നെ അതിനൊരു പ്രശ്നവും ഉണ്ടായി. കാര്യം ഈ നീറ്റ് അവതരിപ്പിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും കേന്ദ്ര സർക്കാർ BJP നേതൃത്വം നൽകുന്ന സർക്കാരാണ്.